നമസ്കാരം. രാമപുരം മംഗലത്താഴം പെരുംകുറ്റി റോഡിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ അപകടങ്ങൾ പതിവാകുകയാണ്. മംഗലത്താഴ് നിന്ന് റോഡ് കട്ട് ചെയ്ത് ബ്രിക്കിട്ടതിൽ അപാകത ആരോപിച്ചുകൊണ്ട് നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്ത്. ഈ ഭാഗത്ത് ഇന്നലെയും ഇന്നുമായി വലിയ അപകടങ്ങളുണ്ടായി. ഇന്ന് ഗുരുതരമായി പരിക്കേറ്റ ഒരു യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്ത കാണാം. ഈ സ്ഥലത്ത് രണ്ട് ദിവസമായിട്ട് സ്ഥിര അപകടമാണ്. ഇന്നിപ്പോൾ ഒരാളെ അപകടമുണ്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് അവർക്ക് ബോധമൊന്നുമില്ല, ഏതാണെന്നുണ്ടാണെന്ന് എനിക്കറിയില്ല. അവരെടുത്ത് ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായ ആളെ ഡെയിലി ഇത് തന്നെ 3 മണി ഒരു ടോർച്ചുകാർ വന്നു കഴിഞ്ഞാൽ അവർ ചവിട്ടുന്ന പരിപാടി ഇല്ല. അവ എല്ലാം ഡെയിലി ഇതിലും നടന്നിട്ടില്ല. നമ്മൾ ആരുടെ അടുത്ത് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. ഇതെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം. ഞാൻ എൻ്റെ പണിക്കാരെ കൊണ്ടാണ് ഈ മണിപ്പ കുരിയിടിച്ചത് ഇവിടെ. ഇവിടെ ഈ കട്ടിങ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ഇതുപോലെ ആരോ പണിക്കാരെ വിളിച്ചിട്ട് ഇത് ചെയ്യിക്കുകയാണ്. സ്ഥിരമായിട്ട് 1-2 പ്രാവശ്യം പോകുന്നുണ്ട്. അപ്പോൾ 3-4 സ്ഥലത്തെ കട്ടിങ് കയറി ബൈക്ക് ചാടുമ്പോൾ നമ്മുടെ നട്ടലിന് വരെ പ്രശ്നമുണ്ട്, വേദന ഉണ്ടാകുന്നുണ്ട്. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നയാളാണ്. ഇത് പറഞ്ഞു പറഞ്ഞ് മടുത്തു. നമ്മൾ പ്രതികരിക്കാവുന്നല്ലാതെ യാതൊരു പ്രയോജനവും കാണുന്നില്ല. എല്ലാം ശരിയാക്കാമെന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറിങ് വരുമ്പോൾ കട്ടയുടെ ലെവലിൽ ടാറിങ് വരുമെന്നാണ് പറയുന്നത്, എഞ്ചിന് ഓവർസീറൊക്കെ പറയുന്നത്. ഈ ടാറിങ് വരുമെന്ന് പറയുന്നതല്ലാതെ അത് മെയിൻ്റനൻസ് ചെയ്യുന്നില്ല. മെയിൻ്റനൻസ് ചെയ്തോടത്തും ആ കട്ട നിർത്തിയ സ്ഥലത്ത് തടിപ്പുണ്ട്. ആ കട്ടയെ കയറി 2-വീലർ ഇങ്ങനെ ചെറുതായിട്ട് ജമ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശരീരത്തിൽ മൊത്തം നമുക്ക് അതിൻ്റെ ഷോക്ക് സംഭവിക്കുന്നു. നട്ടലിനൊക്കെ വേദന ഉണ്ടാകുന്നു. ഈ ഭാഗത്ത് റോഡ് കട്ട് ചെയ്ത് ടൈലിട്ട് ബ്രിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 1.5 അടിയോളം നിലവിലെ റോഡ് ലെവലിൽ നിന്ന് ഈ ബ്രിക്കിട്ടപ്പോൾ ഹൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഹൈറ്റ് ഉണ്ടായ സ്ഥിതിക്ക് ആ കട്ടിങ് ഉള്ളത് ഒന്നുകിൽ യാത്ര സ്ട്രെയിറ്റ് പിന്നിന്ന് കാണാൻ സ്ട്രെയിറ്റ് റോഡാണ്. അപ്പോൾ നല്ല സ്പീഡിൽ വരുമ്പോൾ അവർക്ക് അപകട സൂചന നൽകുന്ന ബോർഡ് വയ്ക്കുന്നത് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വർക്ക് നടക്കുമ്പോൾ തൃപ്പൂണിത്തറ അപകടം ഉണ്ടായ സ്ഥലത്തും ഇങ്ങനെ അപായ സൂചന ബോർഡില്ലായിരുന്നതാണ് അപകടം ഉണ്ടായി ഒരാൾ മരിക്കപ്പെടാനിടയായ സാഹചര്യം. അപ്പോൾ ഇവിടെ അങ്ങനെ കട്ടിങ് ഉണ്ടായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടില്ല. സാമാന്യ മര്യാദയ്ക്കും ശുദ്ധിക്കും ഈ കട്ടിങ്ങുള്ള ഭാഗത്ത് മണ്ണിട്ട് ലെവൽ ചെയ്യുകയോ പിന്നെ അവർക്ക് വർക്ക് ചെയ്യുമ്പോൾ അത് മാറ്റിയിട്ട് ടാറ് വന്ന് അതെല്ലാം മുട്ടുന്ന രീതിയിൽ ഹൈറ്റിൽ ടാറിങ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇപ്പം നിലവിൽ അതുവരത്തേക്ക് ഈ കട്ടിങ് കവർ ചെയ്യുന്നതിന് വേണ്ടി മണ്ണിട്ട് ലെവൽ ചെയ്ത് സ്ലോപ്പാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്തിട്ടില്ല. ഇവിടെ നാട്ടുകാർ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ലേശം മണ്ണിട്ടിട്ട് പോയി. പക്ഷേ കഴിഞ്ഞ 1 ആഴ്ചയായി പെയ്യുന്ന മഴയിൽ അതെല്ലാം ഒലിച്ചുപോയി. തന്നെയല്ല, ടോറിസ്റ്റ് ലോറികളിലടക്കം ധാരാളം വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അത് ഇരിക്കും, പിടിച്ച് ഇത് കയറി പോകുമ്പോൾ ഈ മണ്ണിട്ടത് ഇരിക്കുകയും ചെയ്യും, മഴ വന്ന് ഒഴുകിപ്പോവുകയും ചെയ്യും. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും. കൂത്താട്ടുകുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുകുളത്ത് നിന്ന് ലോട്ടസ്.